എൻ്റെ പേര് മീന. പാലായിൽ നിന്ന് വരുന്നു. ഡിസംബർ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ നടന്നി. ചെവി വലത്ത് ചെവിയുടെ പുറകിൽ ഒരു മുഴയായിരുന്നു. ആ മുഴ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് മുഴയെടുത്ത് തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് വിട്ടപ്പോൾ തലയ്ക്ക് ട്യൂമറാണെന്ന് പറഞ്ഞു. അതിൻ്റെ ചെക്കപ്പിൽ ഞാൻ 2 വർഷമായിട്ട് ചെക്കപ്പിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മഠത്തിലെ സിസ്റ്റർ, ജാൻസ് സിസ്റ്റർ പറഞ്ഞു, നമുക്ക് കോട്ടയത്ത് സാവുപേദറിൻ്റെ ജ്ഞാനം കൂടാൻ വേണ്ടി പോണം മീന എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സിസ്റ്ററും ഇരാറ്റുപേട്ട എന്നുള്ള 2 സിസ്റ്റർമാർ, അങ്ങനെ ഞങ്ങൾ 4 പേര് ഇവിടെ വന്ന് ജ്ഞാനം കൂടി. അങ്ങനെ സാവുഭദ്ര പിറ്റേ ആഴ്ചയിൽ എനിക്ക് ഹിമോ ചെയ്യേണ്ടതായിരുന്നു. ആ ഹിമോയ്ക്ക് പോകാതെ തന്നെ ഞാനിവിടെ വന്ന് ജ്ഞാനം കൂടി. ഇവിടെ വന്ന് സാവുഭദ്ര എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനിവിടെ ജ്ഞാനം കഴിഞ്ഞു. പിറ്റേ ആഴ്ചയെ ഞാൻ ഇവിടുന്ന് ഹിമോയ്ക്ക് വേണ്ടി ചെന്നു, ഡേറ്റ് എടുത്തു. അന്നേരം MRS ഒരു കോലഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഹിമോയ്ക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു MRS ഒരു സ്കാൻ ചെയ്തിട്ട് വരാവോ എന്ന് ചോദിച്ചു. MRS സ്കാൻ ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ടും കൊണ്ട് വന്നപ്പോൾ 20 വർഷമായി ക്യാൻസർ സുഖപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇത് നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞു. എവിടെയാണ് ജ്ഞാനം കൂടിയത്? ഞാൻ പറഞ്ഞു സാഹോദരൻ്റെ ജ്ഞാനമാണ് കൂടിയത്. ജാവസാദൻ എൻ്റെ തലയിൽ വെച്ചു പ്രാർത്ഥിച്ചു. അതേ സംബന്ധിച്ചാണ് എൻ്റെ 20 വർഷത്തെ ക്യാൻസർ സുഖപ്പെട്ടെന്ന് പറഞ്ഞു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. മീന, എന്ന ധ്യാനം കൂടി നമ്മുടെ? ഡിസംബർ 1 ഈ കഴിഞ്ഞ ഡിസംബറിൽ. കഴിഞ്ഞ ഡിസംബറിലാണ്. അപ്പം 1 വർഷമാകാൻ പോന്നു അല്ലേ. ധ്യാനം കൂടി ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. ഹല്ലേലൂയ. ആ മുഴ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ ആയിരുന്നു. ആ തിരുവനന്തപുരം മെഡിക്കലിലെ റിപ്പോർട്ടിലെ ക്യാൻസർ ആയിരുന്നു. പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞത് പിന്നെ സ്കാൻ ചെയ്ത് പിന്നെ പരിശോധിക്കുമ്പോൾ ക്യാൻസർ ഇല്ല. പ്രൈസ് ദ ലോർഡ്. സഭ, ആദിമ സഭ രൂപപ്പെട്ടത് അപ്പസ്തോലന്മാരുടെയും ധീരരായ രക്തസാക്ഷിയുടെയും രക്തത്തിൽ നിന്നാണ് സഭ പണിതുയർത്തപ്പെട്ടത്. യേശുവിൻ്റെ രക്തം വീണു. അപ്പസ്തോലന്മാരുടെ രക്തം, അനേകം വിശ്വാസിയുടെ രക്തം വീണ സഭയുണ്ടായത്. ആ സഭ ഇന്നും രക്തത്തിൽ കുതിർന്ന ആ സഭ മുൻപോട്ട് പോകുന്നത്. നമുക്ക് സഭയെ സ്നേഹിക്കാം, യേശുവിനെ ലോകത്തിന് കൊടുക്കാം, ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് നമുക്ക് ക്ഷമിക്കാം. അവരൊരിക്കൽ യേശുവിനെ അറിയണം, അവർ യേശുവിൻ്റെ സ്വന്തമാവണം. ക്രൈസ്തവരെ ആക്രമിക്കുന്നവർ ആരുമാവട്ടെ, അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവർ സത്യത്തിൻ്റെ സുവിശേഷം അറിയാത്തതുകൊണ്ട്, സത്യത്തിൻ്റെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇത്ര വലിയ ക്രൂരത ചെയ്യുന്നു. അവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. അവരും യേശുവിനെ അറിയണം, അവർ യേശുവിനെ അറിയണം, അവരൊരിക്കൽ യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറണം. നമ്മുടെ പ്രാർത്ഥനയിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ്യ. ഓ ജീസസ്, യു ആർ മൈ ലോർഡ്.